Kaduva pedil, Urakamelacha, Valartha Mugangalka, Kavalidna, Idinamalani Vasigal, Pradeshatati, the Pulio, Kaduvayo, and the Vanamagupa Vecta Makata, Pradesha Vasigale, Ashangilakunu, Marathil, Alipidichadinde, Adayalam Gudikandadode, Pidilana, Pradesha Vasigal, Adiantramai, Ivide Vanamagupa, Nirichana Camera Stavicha, Vanimragate, Pidigudanamana, Natagade, Avisham. വന്യമൃഗ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ തങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്ക് ഉറക്കമിളച്ച് കാവലിരിക്കുകയായിരുന്നു ഇടിഞ്ഞമല നിവാസികൾ. സ്ഥലം സന്ദർശിച്ച് പുലിയാണെന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കടുവയെന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൾബേന്ദ്രനും പ്രാഥമിക നിഗമനത്തിലെത്തിയപ്പോൾ കൂടുതൽ ആശങ്കയിലായത് പ്രദേശവാസികളാണ്. വന്യമൃഗത്തെ നേരിട്ട് കണ്ട ഹരികൃഷ്ണന്റെ മൊഴിയും കടുവയെന്നതിന് സാധ്യത കൂട്ടുന്നു. ഇതിനിടെ ഈ പ്രദേശത്തെ മരത്തിൽ അള്ളിപ്പിടിച്ച വിധം മൃഗത്തിന്റെ നഖപ്പാടുകൾ കണ്ടതും ആശങ്ക കൂട്ടുന്നു. വന്യമൃഗ സാന്നിധ്യമുണ്ടായ വെച്ചൂർ ഹരികൃഷ്ണന്റെ വീട്ടിലും പരിസരങ്ങളിലുമായി നിരവധി നാട്ടുകാരാണ് ഒത്തുകൂടി വളർത്തുമൃഗങ്ങൾക്ക് കാവലിരുന്നത്. ഞങ്ങളിന്നിപ്പോ ഈ മേഖലയില് ജനങ്ങളുടെ ഭീതിയിലിരിക്കുന്ന സമയത്ത് നേരം വിളക്കുന്നവരെ നാളെ ഇതിനൊരു തീരുമാനം അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നവരെ ജനങ്ങൾക്ക് സുരക്ഷിതത്തിന് വേണ്ടി ഇരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വളർത്തുമൃഗങ്ങളെ ആശ്രയിച്ചാണ് ഈ ഭാഗത്ത് കൂടുതൽ ആളുകളും ജീവിക്കുന്നത്. പിന്നെ ഏലക്കാടുകളിൽ രാത്രി കാലങ്ങളിൽ പകൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് രാത്രിയിലൊക്കെ വെള്ളം അടിച്ച് നനയ്ക്കുന്നവരും വേലം നനയ്ക്കാൻ പോകുന്നവരും അങ്ങനെയുള്ളവർക്കൊക്കെ സുരക്ഷിതത്വം ഏർപ്പെടുത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പൊതുവായിട്ട് നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങി ഇതിന് തീരുമാനം വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന അനാസ്ഥയ്ക്ക് തീരുമാനം ഉണ്ടാകുന്നവരെ തന്നെ ഞങ്ങളിത് ശ്രദ്ധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വന്യമൃഗം ഏതെന്ന് സ്ഥിരീകരിക്കാൻ വനം വകുപ്പ് അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. മനുഷ്യന്റെ സ്വൈര്യ ജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തി തീർക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ സമരം പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അമ്മ വെങ്ങന്മാരെ അണിനിരത്തിക്കൊണ്ട് സമരരംഗത്തേക്ക് പൊതുജനങ്ങൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇതിന് തീരുമാനമുണ്ടാവൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടെ ഇപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് ഉള്ള മുഴുവൻ ജനങ്ങളും ഓരോ മേഖലകളിൽ ഇതിനെ തപ്പിയിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞു. നാളെ കൊണ്ടെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടാകാത്ത രീതിയിൽ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ കൂടുകൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ ക്യാമറ സ്ഥാപിക്കുക, ഇതൊന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളെ അനുനിർത്തിക്കൊണ്ട് ഞങ്ങൾ നാട്ടുകാർ എന്ന രീതിയിൽ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുവാനാണ് ആഗ്രഹിക്കുന്നത്. കടുവയോ പുലിയോ എന്തു തന്നെയായാലും ഇടിഞ്ഞമലക്കാർക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.